ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ട്രിവാൻഡ്രം ജില്ലയിലെ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വിശാലമായ ഗാർഡനും കുട്ടികളുടെ പാർക്കും ഒക്കെ കാണാം. അതിനടുത്തായിട്ട് മിനിയേച്ചർ ട്രെയിനും അത് പുറപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനും ടിക്കറ്റ് കൗണ്ടറും ഒക്കെയാണ് പിന്നീട് കാണുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ഈ മിനിയേച്ചർ ട്രെയിൻ തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇതിനകത്ത് യാത്ര ചെയ്യാൻ കഴിയും. നമ്മൾ വന്ന ദിവസം ഇത് മെയിൻ്റനൻസ് ഡേ ആയതിനാൽ ട്രെയിൻ അന്ന് വർക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ബോട്ടിങ്ങിനടുത്തേക്ക് പോയി. ഇവിടെ സ്പീഡ് ബോട്ടും സഫാരി ബോട്ടും ഉണ്ട്. സ്പീഡ് ബോട്ടിനാണെങ്കിൽ 1000 രൂപയാണ് ചാർജ് വരുന്നത്. സഫാരി ബോട്ടിന് ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സഫാരി ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന് മിനിമം 10 പേരെങ്കിലും വേണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് പേര് വന്നതിന് ശേഷം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം കായലിലൂടെ യാത്ര ചെയ്യാം. ട്രിവാൻഡ്രത്ത് ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ മിനിയേച്ചർ ട്രെയിനിലെ യാത്രയും. ഇപ്പോൾ നമ്മൾ വന്ന ദിവസം മിനിയേച്ചർ ട്രെയിൻ വർക്കിംഗ് അല്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വർക്കിംഗ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പോൾ മിനിയേച്ചർ ട്രെയിനിലെ യാത്രാ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോയിൽ ട്രെയിനിനെ കുറിച്ചും അത് പോകുന്ന റൂട്ടിനെ കുറിച്ചും വിശദമായി ഉണ്ട്. മിനിയേച്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക്, അതായത് 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വിശാലമായ പാർക്കും അതുപോലെ തന്നെ മനോഹരമായ ഗാർഡനും പിന്നെ മിനിയേച്ചർ ട്രെയിൻ, ബോട്ടിംഗ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, പിന്നെ അതിനടുത്തായിട്ട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജ്, പിന്നെ അതിനുശേഷം അതിലൂടെ ബീച്ചിലേക്ക് പോകാം, ഇവയെല്ലാം സന്ദർശിച്ച് മടങ്ങാം. ബോട്ട് ഇതാ ഈ ഭാഗത്ത് വന്നതിന് ശേഷം തിരിഞ്ഞ് വീണ്ടും നമ്മൾ വന്ന ആ ഭാഗത്തേക്ക് പോകും. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ വേറൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കടലും കായലുമായി ഒന്നിച്ച് ചേരുന്നൊരു പുഴയുണ്ട്. അപ്പം ഇപ്പോൾ ഈ ബോട്ട് ഏകദേശം ആ പുഴയുടെ അടുത്ത് പോയിട്ടാണ് വീണ്ടും തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് എത്തുന്നത്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ബോട്ടിൽ കയറിയത്. അവിടെയും പാസ് ചെയ്ത് കുറേ കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ പുഴയുടെ ആ ഭാഗം വന്ന് വീണ്ടും ബോട്ട് തിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഈ ബോട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ പല കാഴ്ചകളും കാണാം. ആ ബ്രിഡ്ജ്, പിന്നെ മിനിയേച്ചർ ട്രെയിൻ പോകുന്ന ബ്രിഡ്ജാണ് ആ കാണുന്നത്. ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും അതിനടുത്തായിട്ട് ഫ്ലോട്ടിംഗ് സ്റ്റേജും വരുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം കായലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചതിന് ശേഷം ദാ ബോട്ട് ഇവിടെ കരയ്ക്കടുപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞു. ഇവിടെ ധാരാളം വെറൈറ്റി ചെടികളും മനോഹരമായ പൂക്കളൊക്കെ അടങ്ങിയ ഗാർഡനാണ് കാണുന്നത്. പ്രശസ്തമായ ശില്പി കാനായ കുഞ്ഞിരാമൻ നിർമ്മിച്ച പല ശില്പങ്ങളും നമുക്ക് ഗാർഡനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടാണ് നടപ്പാതകളും സജ്ജീകരിച്ചിരിക്കുന്നത്.
പിന്നെ ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ധാരാളം ശില്പങ്ങൾ കാണാം. ഇതാണ് നേരത്തെ നമ്മൾ ബോട്ടിൽ പോയപ്പോൾ കണ്ട ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലൂടെ ഒന്ന് കയറി അനാവും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിനാകുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ബീച്ചിലേക്കാണ് പോകുന്നത്. ഈ നേരം 6:15 ശേഷം ഈ പാലത്തിലൂടെ ബീച്ചിലേക്ക് പ്രവേശനം അനുവദിക്കില്ല, ബോർഡ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്, ഇതിലൂടെ നടന്നാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഈ സൈഡിലായിട്ട് കാണുന്നത് നമ്മൾ മിനിയേച്ചർ ട്രെയിൻ പോകുന്ന റെയിൽവേ ട്രാക്കാണ്. നമ്മൾ നടന്ന് കയറുമ്പോൾ ആദ്യം കാണുന്ന ഒരു എനർജി ജനറേറ്ററാണ്. അതായത് നമ്മൾ നടക്കുമ്പോൾ എനർജി എടുത്തിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ജസ്റ്റ് അതിലൂടെ കയറി ആ എനർജിയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇത് ജസ്റ്റ് താഴേക്ക് വരും. അങ്ങനെ നടന്ന് നമുക്കിതിലൂടെ താഴേക്ക് ഇറങ്ങാം. അപ്പം അത് കഴിഞ്ഞ് വലത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് എയർഫോഴ്സിൻ്റെ ഒരു വിമാനം കാണാം. ഇത് 1977 നിർമ്മിച്ച ഈ വിമാനം വ്യോമസേന പരിശീലനത്തിനായി യൂസ് ചെയ്തതാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരണം ഇംഗ്ലീഷിലും മലയാളത്തിലും ബോർഡ് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനമൊക്കെ കണ്ട് അതിൻ്റെ സൈഡിലൂടെ തന്നെയാണ് ബീച്ചിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം ചെറിയ കച്ചവടങ്ങളും പിന്നെ അതുപോലെ ഗെയിം പാർക്കും ഒക്കെ കാണാൻ കഴിയും. ബീച്ചിനടുത്തായിട്ട് തന്നെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഉണ്ടാവും കുട്ടികൾക്കായി. അവിടെയും കുറച്ച് റൈഡുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് കയറി ബീച്ചിലേക്ക് ഇറങ്ങാം. ബീച്ചിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന തന്നെ കുറച്ച് കുതിരകൾ കാണാം. ഇപ്പം കുതിര സവാരി നടത്തുന്നതിന് 100 രൂപയാണ് ചാർജ് വരുന്നത്. വൈകുന്നേരങ്ങളിൽ ഫാമിലിയുമായും ഫ്രണ്ട്സുമായും ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ് വേളി ബീച്ച്. ഇതൊക്കെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിനകത്തുള്ള കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. താങ്ക് യു.